ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. എന്തോ പ്രശ്നമുണ്ടല്ലോ. അമ്മയുടെയും മകളുടെയും മുഖത്തൊരു മ്ലാനത. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോവാൻ നോക്ക്. അയ്യോ, ഞാൻ പോയിക്കോളാമേ. മോള് മോളുടെ കുഞ്ഞിനെ കാണാൻ പോകാറുണ്ടോ? ഞാൻ അവിടെ പോയാലേ മറ്റു ചില ദ്രോഹികളെ കാണേണ്ടി വരും. നന്ദന്റെ വീട്ടിലോട്ട് പോയിട്ട് കാര്യമില്ല. നിന്റെ മോള് ഇപ്പൊ രഹനയുടെ ഗസ്റ്റ് ഹൗസിലാ. ഓക്കേ, ഇപ്പൊ അമ്മയായിരിക്കുന്നത് ലീന ടീച്ചറാ. നന്ദനും ലീന ടീച്ചറും തമ്മിൽ അടുപ്പമാണെന്നോ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോ കേട്ടതൊക്കെ ശരിയാണെങ്കിൽ അവർക്ക് അവരുടെ വീടിന് പറ്റിയ ഒരു മരുമകളെ കിട്ടും. നന്ദന് നല്ലൊരു ഭാര്യയും. ഇതൊക്കെ പറയാനാണോ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? വിവരങ്ങളൊന്നും അറിയണില്ലല്ലോ. അപ്പോ അറിയാത്തതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണേ. അതെ, നിന്റെ ഉയർച്ച തീർന്നടി മോളെ. ഇനി നീ കാണും നീ ശത്രുവായി കാണുന്നവരുടെ മാനം മുട്ടയുള്ള വളർച്ച. മറ്റവൻ രോഹിണിയുടെ കൂട്ടുകാരിയായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ആ വിദുരസുര എല്ലാത്തിനും കൊന്നാ മതിയായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് പണവും സ്വർണവും വാങ്ങിയ ആളിപ്പോ ഇംഗ്ലണ്ടിൽ എത്തിയിട്ടുണ്ടാവും. എല്ലാം നഷ്ടപ്പെടട്ടെ, ഇങ്ങോട്ടെ താഴോട്ട് വരട്ടെ. അതോടെ പഴയ കാര്യങ്ങളൊക്കെ ഇരുന്ന് ഓർത്തോളൂ. ആ വില്ല മേടിക്കാൻ തന്നെ നല്ലൊരു തുക ലോൺ എടുത്തിട്ടുണ്ട്. ആ അതൊക്കെ അടച്ചു തീർക്കണ്ടേ. അതുകൊണ്ട് അവളേത് വേഷവും ചെയ്യേണ്ടി വരും. പിന്നൊരു കാര്യം, ഇനി കരഞ്ഞ് നിലവിളിച്ച് അവൾ നന്ദന്റെ മുമ്പിലേക്ക് വന്നാൽ അവളെ ഒരു കാരണവശാലും നീ സ്വീകരിക്കരുത്. ബന്ധം ഒഴിഞ്ഞു കഴിഞ്ഞില്ലേ, എന്റെ മോളേം തന്നു കഴിഞ്ഞു, പിന്നെ ഞാനെന്തിനാ അവളെ സ്വീകരിക്കുന്നത്? അവൾ ഒരിക്കലും ചിന്തിച്ചു കാണത്തില്ല നീ അഭിനയിക്കുമെന്നും നായക നിരയിലേക്ക് ഉയരുമെന്നും. ഇനിയേ താഴോട്ട് പോകരുത്. അവള് സീരിയലിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ചത് സിനിമയിലേക്കാ. എന്നാൽ അവൾ ആഗ്രഹിച്ചത് നന്ദന് കഴിയണം. നന്ദൻ സിനിമയ്ക്ക് കയറണം. ഞാൻ ശ്രമിക്കുന്നില്ല, പക്ഷെ വിളി വരുന്നുണ്ട്. അത് നടക്കും മോനെ. മോൻ അനുഭവിച്ച വേദന അത്രയ്ക്ക. സമയദോഷം വരുമ്പോ എല്ലാ അർത്ഥത്തിലും തകരും. എന്നാൽ അത് അധിക നാൾ നീണ്ടു നിൽക്കത്തില്ല. നമ്മുടെ മനസ്സും പ്രവൃത്തിയും നല്ലതാണെങ്കിൽ നമുക്ക് നേരിട്ട തിരിച്ചടിക്ക് ദൈവം പ്രതിഫലം തന്നിരിക്കും. അതാണ് ഇപ്പൊ മോന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എല്ലാം ശരിയായി വരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ പ്രശ്നം മുഴുവൻ രോഹിണി ചേച്ചിക്കും ജോസാറിനുമാ. ജോസാറിന്റെ ഭാഗത്താ ന്യായം. വിവാഹം കഴിഞ്ഞ ഒരു കുഞ്ഞിനെ ആരും ആഗ്രഹിക്കുമല്ലോ. രോഹിണിയുടെ ഭാഗത്ത് മാത്രം തെറ്റുണ്ടെന്ന് കരുതരുത് മോനെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ഒരു കുഞ്ഞുണ്ടാകാതിരിക്കുന്നതാ നല്ലത്. അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത്? ഈ രീതിയിലാണല്ലോ നരേട്ടനും മോജിതയൊക്കെ സംസാരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ പ്രശ്നമുണ്ട്. അച്ഛ അത് എന്നോട് പറഞ്ഞൂടെ. എപ്പോഴെങ്കിലും നരം പറയും. ഏതായാലും ജോസിന്റെ ആവശ്യം പെട്ടെന്ന് നടക്കണമെന്ന് നന്ദനും വാശി പിടിക്കണ്ട. പാലപൂത്ത മണം ഇവിടെ എങ്ങനെ ലവൻ ഉണ്ടാവോ എന്തോ? ഓ
പോവുകയായി. നിന്നെ തേടി നടക്കായിരുന്നു ഞങ്ങള്. അവന്റെ പ്രേതം നിന്റെ ദേഹത്ത് കൂടിയല്ലടാ. ആ പ്രേതത്തെ ആയാലും മതി, കാട്ടി തരണം നീ. അയ്യോ, ഇവിടെ നിന്ന് ചിലപ്പോ കാണാൻ പറ്റുന്ന തോന്നണേ. പാലപൂത്ത നല്ല മണം. പൂത്ത പാലമരത്തില് നിന്നെ തല്ലിക്കൊന്ന് കെട്ടിത്തുകൂടാ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. പറയണ, അവൻ എവിടെയുണ്ടെന്നോ എനിക്ക് അറിയത്തില്ല. സത്യമാണ് ഞാൻ ഈ പറയണത്, അവന്റെ പ്രേതത്തെ അല്ലാതെ അവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അവനോടുള്ള കലിയാ ഇപ്പൊ നിന്നോട് തീർത്തത്. ഇനി തല്ലിയ നീ സത്തുപോ. അയ്യോ, തീരാറായി. എന്റെ കിഡ്നിയും ചങ്കും ഒക്കെ പോയി. അയ്യോ, പയ്യെ 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 പോക്കണു. സുഹൃത്തെ, പയ്യെ വലി പയ്യെ വലി, കയ്യും കാലൊക്കെ ഊരി പോരും. അയ്യോ പയ്യെ പയ്യെ തന്നെ. അയ്യോ, ആ ട്രിപ്പ്. അയ്യോ അയ്യോ, കാല് അങ്ങോട്ട്. അയ്യോ, ഒടിച്ച് കാലത്തു. അതെ, ഇങ്ങോട്ട് വന്നേ. എന്താ? ഒരു വലിയ കാലൻ എന്നെ എല്ലാവരുടെയും ശത്രുവാക്കിയിട്ട് മുകളിലേക്ക് പോയി. ഞാനിവിടെ കിടന്ന് നരയിക്കുകയാണ്. അവന് വേണ്ടി തല്ലുകൊള്ളേണ്. എന്നാ ആ ദ്രോഹി ചത്തുപോയെന്ന് പറഞ്ഞിട്ടും ആ മാടൻ കേക്കൊന്നുമില്ല. അങ്ങോട്ട് കിടക്കണം. എന്തോ അങ്ങോട്ട് കിടക്കാൻ. ആയിക്കോട്ടെ. മരണവേദനയാണ്, സഹിക്കാൻ വയ്യ. എല്ലാം കഴിഞ്ഞു. വേണ്ട വേണ്ട, എനിക്ക് പാല് മാത്രം മതി. എന്നാ നീ കഴി, നിനക്ക് വേണോടി? അല്ല വേണ്ട, ഞാൻ കഴിച്ചോളാം. കഴിച്ചോ കഴിച്ചോ. പത്തനംതിട്ട മുതൽ മണർക്കാട് വരെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങി. ഇനി അവൻ ഏതെങ്കിലും നാട്ടുവൈദ്യന്റെ അടുത്ത് എത്തിയോന്നാ സംശയം. അങ്ങനെ ആരെങ്കിലുമായി നിനക്ക് പരിചയമുണ്ടോ? പരിചയം ഉണ്ടെങ്കിലും അവള് പറയത്തില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല. നീ മരിച്ചെന്നറിഞ്ഞാൽ അവൻ പരോടി. നിന്നോട് ഇത്രയങ്ങ് സ്നേഹമുള്ള മകനാണോ ഓടിയവൻ? അവൻ എല്ലാരോടും സ്നേഹമാ, ഭാര്യയും മോളും ജീവന. അവൻ ഒരുപാട് ഭാര്യമാരുണ്ടല്ലോ, അതിൽ ആരെയാടി ജീവൻ? എന്റെ കുഞ്ഞിന് എന്റെ അറിവിൽ ഒരൊറ്റ ഭാര്യയുള്ളൂ. അവളുടെ അരികിലേക്ക് ചെല്ലാത്തത് അവള് വേറൊരു കല്യാണം കഴിച്ചതുകൊണ്ടാ. എങ്കിലും സ്വന്തം കുഞ്ഞിനെ വേണമെന്നുണ്ട് എന്റെ മോഹന്. മകൻ പറഞ്ഞു പഠിപ്പിച്ചത് അമ്മ പറയുന്നു, അതിലപ്പുറം ഒന്നുമില്ല. മക്കളെയാണ് അവൻ ആവശ്യമെങ്കില് രോഹിണിയുടെ കുഞ്ഞ് മാത്രമല്ല, മറ്റ് പലയിടത്തും അവന് മക്കളുണ്ട്.
പക്ഷേ അവൻ എങ്ങോട്ടും കയറി ചെല്ലാൻ പറ്റില്ല. എവിടെ ചെന്നാലും അവനെ കണ്ടിച്ച് കറി വെക്കാൻ ആൾക്കാരുണ്ട്. അവനെ പോലൊരുതുണ്ടായി പോയി, അതെന്റെ കുഞ്ഞിന്റെ കാലക്കേട. രോഹിണി മോക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഓടി വന്നത് എന്റെ മോൻ. ട്രെയിൻ യാത്രക്കിടയില വിദരസുര ആൾമാറാട്ടം നടത്തി എന്റെ മോനായത്. ഇതിലും നല്ല കഥകളൊന്നും അവൻ പറഞ്ഞു തന്നിട്ടില്ലേ? അവൻ അറിയായിരിക്കുമല്ലോ അതൊക്കെ. ആരും ആൾമാറാട്ടം നടത്തിയിട്ടില്ലേ വിദുരസുര? അത് അവൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു പേര് അവൻ ഇട്ടിട്ടില്ല. അവന്റെ പേര് ശരത്തെന്നാ. അത് അമ്മയ്ക്ക് മോൻ പറഞ്ഞു തന്ന പേര്. എന്നാൽ ജന്മശേഷം അവന്റെ ചെവിയിൽ ചൊല്ലിക്കൊടുത്തത് സുരേഷ് എന്നാ. അത് പിന്നെ ബിദുരസുരയായി. എന്റെ ദൈവമേ, ഞാൻ ഇവരോട് എങ്ങനെയാ സത്യം പറഞ്ഞു മനസ്സിലാക്കുന്നത്? നീ ഒന്നും പറയണ്ടേ. സത്യം കുറെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയതാ. അതിന്റെ പേരിൽ നീ ഒന്നും പറയാൻ വേണ്ട, കേൾക്കാൻ വേണ്ട. ഞങ്ങൾ അന്വേഷിച്ചടി, നിന്റെ മോൻ കാരണം നാട്ടുകാരെ മുഴുവൻ ഒറ്റപ്പെടുത്തിയ സ്ത്രീയാ നീ. സമൂഹം വെറുക്കുന്ന അമ്മ. നെഞ്ച് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും രക്തം കട്ടപിടിച്ചു കിടക്കുക. അമ്മാതിരിയല്ലേ മോളെ അവന്മാര് തല്ലിയത്. എന്തായാലും കുറച്ചു ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. സ്ഥിരമായിട്ട് കിടത്തിക്കോ, എനിക്കൊരു വിരോധമില്ല. അടങ്ങി കിടക്കണോടെ. അതെ, മോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം, എനിക്കതൊരു ആശ്വാസം. മോളുടെ അമ്മയും ഇവിടുത്തെ നേഴ്സാണോ? ആണെങ്കിൽ അല്ല, ഒന്ന് പരിചയപ്പെടാന്ന് കരുതി. അതുകൊണ്ട് തന്നെയാ തല്ലുകൊള്ളുന്നേ. അതെ, ഒരു കാര്യം. അയ്യോ അയ്യോ, അപ്പുറത്ത് കിടക്കുന്നത് ആരാണാവോ? വല്ല ചെറുപ്പക്കാരികൾ ആരെങ്കിലും ആയിരിക്കും. എങ്കിൽ കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാം. വലിയവരാണി വലിയ വർത്താനം പറയാ. വേദന അറിയത്തില്ല, സമയവും പോകും. അയ്യോ, പോയനെ. അയ്യോ, ആ അയ്യോ അയ്യോ, എന്നെ കൊല്ലാൻ പറഞ്ഞേ. അയ്യോ, എന്നെ കൊല്ലാൻ പറഞ്ഞേ. എന്നെ കൊല്ലേ, എന്നെ കൊല്ലല്ലേ. എനിക്ക് പാവോണ്, എനിക്ക് കൊല്ലല്ലേ. അയ്യോ, എനിക്ക് അതിനകത്തൊന്നും ആരുമില്ല, താൻ അങ്ങോട്ട് കിടക്കാൻ. ഓ, ആര് പറഞ്ഞില്ല? അതിനകത്തുണ്ട്, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അയ്യോ അയ്യോ, പ്രേതം. അയാളോട് അവിടുന്ന് മാറാൻ പറ. ശരി ശരി. അയ്യോ പ്രേതം കണ്ടേ. അയ്യോ, അതെ, ഞാൻ കണ്ട് ഞാൻ കണ്ട്. ഇവിടെ പ്രേതമുണ്ട്. ഇവിടെ പ്രേതമൊന്നുമില്ല, മനുഷ്യര് മാത്രമേ ഉള്ളൂ. അയ്യോ, ഞാൻ കണ്ടതാ. ആ കർട്ടൻ മാറ്റി നോക്കുമ്പോ പ്രേതം ഇങ്ങനെ കിടക്കണ്. അത് മാത്രമല്ല, പ്രേതം എന്നെ ചിരിച്ചും കാണിച്ച്. അയ്യോ അയ്യോ, സത്യമായിട്ടും പ്രേതമുണ്ട്. അവിടെ എങ്ങും ആരുമില്ല. അയ്യോ ഉണ്ട്. ശരവണ ഒന്ന് കാണിച്ചു കൊടുക്ക. കാണിച്ചു കൊടുക്ക. നോക്ക് നോക്ക്. ആ ഇതാ, കണ്ടോ, ഇവിടെ ആരുമില്ല. കണ്ണു തറന്ന കൂട്ടി നോക്കടോ. ഇപ്പൊ മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ മുമ്പിൽ മാത്രമേ അവൻ വരത്തുള്ളൂ, വേറെ ആർക്കും അവനെ കാണാൻ പറ്റൂല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ എന്നെ ഐസിയുന്ന് മാറ്റാൻ. തന്നെ പോലുള്ളവരെ ഏത് മുറി കിടന്നാലും കണക്കാം, വരാനുള്ളത് അവിടെ വരും. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ ഗൗഡയും ഗൗഡയുടെ ആൾക്കാരും, ഇനി പുറത്തായാലും അകത്തായാലും അവന്റെ പ്രേതവും.
ശരിക്ക് വശം കെട്ട്, സമയദോഷത്തിന്റെ അപ്പുറത്തെ സമയദോഷം. ഏഴര ശരിക്ക് മോളിൽ ഒരു ശനി ഉണ്ടോ? അങ്ങനെ എന്തോ കൂടിയതാ. അയ്യോ പോലെ 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 ആര് പോലെ, ആരെങ്കിലൊക്കെ എന്റെ അടുത്ത് വേണം. ഞങ്ങൾക്ക് വേറെ പണിയുണ്ടോ? താൻ ഇവിടെ മര്യാദയ്ക്ക് കിടക്ക്. താൻ അവിടെ കിട. അല്ല സിസ്റ്റർ പോലെ പോയ. ഞാൻ അങ്ങനെ ഇവിടെ തന്നെ ഉണ്ടെങ്കും പോയിട്ടില്ല. അനക്കം തുടങ്ങി, അനക്കം കൂടി തുടങ്ങി. വീണ്ടും അവൻ ഇവിടെ വന്നു. എന്തോ ഇനി അങ്ങോട്ട് നോക്കണ്ട, കണ്ണടച്ച് കിടക്ക. അറിഞ്ഞോ കാര്യങ്ങളൊക്കെ? ഐസിയുവിനകത്ത് വെച്ച് ബീരാൻ ശരത്തിനെ കണ്ടുവന്ന് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? എത്രയും പെട്ടെന്ന് ശരത്തിനെ മറ്റൊരു ബ്ലോക്കിലേക്ക് മാറ്റണം. വിദുരസുര മരിച്ചെന്ന് വിശ്വസിക്കുന്ന ബീരാന് ശരത് അവന്റെ പ്രേതം തന്നെയാണ്. എന്നാൽ സംഭവം അറിയാവുന്ന നാരായണേട്ടന് അങ്ങനെ ആയിരിക്കില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം വേണം. അമ്മ മുൻകൈയെടുത്ത് എന്തെങ്കിലും ചെയ്യണം. ഇതിനൊരു പരിഹാരം എത്രയോ മുമ്പ് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. എല്ലാവർക്കും സമാധാനം കിട്ടാൻ ശരത്തിനെയും കൊണ്ട് ക്യാപ്റ്റൻ ഈ നാട്ടിൽ നിന്ന് പോയേ പറ്റൂ. ഇപ്പൊ നാരായണേട്ടൻ പോലും ശരത്തിനെ വിദുരസുരയായി തെറ്റിദ്ധരിച്ചത് നിങ്ങൾ ഇവിടെ നിന്നതുകൊണ്ടല്ലേ? പറഞ്ഞ സമയത്ത് പോയിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നോ? ഇപ്പോഴും അവന് വരാൻ മനസ്സില്ലല്ലോ. പറഞ്ഞു തിരുത്തണം അയാളെ. നിരപരാധിയായ ഒരാൾ കൺമുന്നിൽ കിടന്ന് മരിക്കുന്നത് കാണാൻ വയ്യ ക്യാപ്റ്റ. എങ്ങനെയും അത് ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ശ്രമിക്കുന്നത്. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരോട് എന്ത് പറയാൻ പറ്റും? ഭാര്യയും മകളുമുള്ള നാട്ടിൽ നിന്ന് ഓടി മറയുന്നത് മരണത്തെക്കാൾ കഷ്ടമാണെന്നാ അവൻ പറയുന്നത്. ഇപ്പോ ജോസും രോഹിണിയുമായി ഭാര്യാഭർത്തൃബന്ധം നയിക്കുന്നില്ലെന്നും അവൻ അറിഞ്ഞു കഴിഞ്ഞു. ഭാര്യയും മകളും എപ്പോഴെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും അവൻ ചിന്തിക്കുന്നു. ഇനി ഈ നാട്ടിൽ നിന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാ. എങ്കിൽ അയാളുടെ ആഗ്രഹം ചിലപ്പോൾ നടന്നില്ലെന്ന് വരും. ഇപ്പൊ ഇടഞ്ഞു നിൽക്കുന്ന നാരായണേട്ടനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ശാന്തനാക്കാം. എന്നാൽ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, വിദുരസുരയുടെ ശത്രുക്കൾ. അവരാരെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്ത് ശരത്തിനെ കൊന്നാൽ പിന്നൊരിക്കലും അയാളുടെ ആഗ്രഹം നടക്കില്ലല്ലോ. ഇതൊക്കെ ഒരു 1000 തവണ അവനോട് പറഞ്ഞതാ, കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയും കുഞ്ഞുമില്ലെങ്കിൽ മരിക്കട്ടെന്നായിരിക്കും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വരട്ടെ. അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ നരനുണ്ട് രഹനെ. അല്ലാതെ ജോസാറുമായിട്ടുള്ള ക്ലാഷ് മാത്രമല്ല, മറ്റു പലതും അയാളെ അലട്ടുന്നുണ്ട്. ഇടയ്ക്ക് കണ്ടപ്പോ ചേച്ചിയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ലാന്ന് പറഞ്ഞിരുന്നു. അതെന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ടായിരിക്കും. അത് മാത്രമാണെന്ന് തോന്നുന്നില്ല. ഒരുത്തനെ തെറഞ്ഞു നടക്കുക, വെടികൊണ്ട് അവൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. മോൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മോള് പറയുന്നത് ഇനി ബിദ്രസുരി അന്വേഷിച്ച് നടക്കണ്ട. അത് തന്നെയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നത്, മരിച്ചവർ തിരിച്ചു വരില്ല എന്നാണ് എന്റെ വിശ്വാസം. അതിനവൻ മരിച്ചിട്ടില്ല.
അത് എന്നേക്കാൾ മുമ്പ് അറിഞ്ഞവരാ മോളിപ്പോ സ്നേഹിക്കുന്ന ഗാന്ധാറിയും നർണുമൊക്കെ. അവനെ കണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എങ്കിൽ ഞാൻ തർപ്പിച്ചു പറയാം അത് അവനായിരിക്കില്ലെന്ന്. എന്റെ ആൾക്കാർ കണ്ടവനെ ഞാനും കണ്ടു, പിന്നെ അവൻ അല്ലാന്ന് പറഞ്ഞാലോ? അത് മറ്റാരെങ്കിലും ആയിരിക്കും അങ്കിൾ. എങ്കിൽ പിന്നെ അവൻ എന്നെ കണ്ട് ഓടുന്ന എന്തിനാ? അത് കഴുത്ത് വെട്ടി മാറ്റിയവൻ പിന്നെ ജീവിക്കും അങ്കിൾ. അവനെ പിടിച്ചു കെട്ടി മോളുടെ മുമ്പിൽ കൊണ്ടിട്ട് തരാം, അപ്പോഴെങ്കിലും വിശ്വാസമാവുമല്ലോ. അങ്ങനെ ഒരാളെ അങ്കിള് കൊണ്ടുവരുവാണെങ്കിൽ അതൊരിക്കലും വിദുരസ്വരയായിരിക്കില്ല. അവനാണെന്ന് കരുതി അയാളെ അങ്കിൾ ഒന്നും ചെയ്യുകയും ചെയ്യരുത്. മോളെ കാണിച്ചിട്ട് അങ്കിൾ അവൻ എന്തെങ്കിലും ചെയ്യും. ഏതായാലും മോളുടെ വാക്ക് വിശ്വസിച്ച് ഞാൻ അന്വേഷണം നടത്തുന്നില്ല. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വാസ. എല്ലാവരും അവനെ കണ്ടു എന്ന് പറയുമ്പോ ചേച്ചി മാത്രം എന്തർത്ഥത്തിൽ അവൻ മരിച്ചു എന്ന് പറയുന്നേ? എന്റെ വെട്ടേറ്റ് കണ്ണുമ്പിൽ കിടന്ന് പിടഞ്ഞു തീർന്നവൻ പിന്നെ മരിച്ചു എന്നല്ലാതെ ജീവിച്ചു എന്ന് പറയണോ? വിദുര സുരേനി ജീവിച്ചു വരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു തന്നെയാ ശരി. ഇവരൊക്കെ കാണുന്നത് അവനെ പോലെ മറ്റാരെയോ ആണ്. എന്നാ അവനോടൊന്ന് പറഞ്ഞേക്ക്, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ മുമ്പിലേക്ക് വന്നില്ലെങ്കിൽ അവന്റെ അമ്മ മറയോന്നു ഉള്ളും ഞാൻ അവിടെ. ഈ പറയുന്ന ജോസിന്റെ കൂടെ ആ കുട്ടി ജീവിക്കില്ല. ശരസാറിനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റുന്നതാ നല്ലത്. അതിനു മുമ്പ് ആ അമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്കണം.